ഇന്നലെ ചെന്നൈക്കെതിരെ 16 റൺസിന്റെ വിജയമാണ് രാജസ്ഥാൻ സ്വന്തമാക്കിയത്. ആദ്യം ബാറ്റിംഗിനെത്തിയ രാജസ്ഥാൻ സഞ്ജു സാംസൺ, സ്റ്റീവ് സ്മിത്ത്, ജോഫ്ര ആർച്ചർ എന്നിവരുടെ ബാറ്റിംഗിലൂടെ 216 റൺസായിരുന്നു നേടിയത്. മറുപടി ബാറ്റിംഗിനെത്തിയ ചെന്നൈക്ക് 200 റൺസിലെത്താനേ സാധിച്ചുള്ളൂ. റെക്കോർഡ് സിക്സർ വേട്ടയാണ് മത്സരത്തിൽ ഉണ്ടായത്. രാജസ്ഥാനും ചെന്നൈയും ചേർന്ന് 33 സിക്സാണ് ഇന്നലെ അടിച്ചു കൂട്ടിയത്. രാജസ്ഥാന് വേണ്ടി സഞ്ജു സാംസൺ 9, സ്റ്റീവ് സ്മിത്ത്, ജോഫ്ര ആർച്ചർ എന്നിവർ 4 വീതം സിക്സും അടിച്ചു. മറുപടി ബാറ്റിംഗിനെത്തിയ ചെന്നൈക്ക് വേണ്ടി ഫാഫ് ഡുപ്ലസിസ് 7, ഷെയ്ൻ വാട്സൺ 4, സാം കറൻ 2, MS ധോണി 3 സിക്സും അടിച്ചു. ഇതിൽ ധോണിയുടെ 3 സിക്സും അവസാന ഓവറിലായിരുന്നു. 6 പന്തിൽ 38 റൺസ് വേണ്ടിയിരിക്കെ ചെന്നൈ പരാജയം ഉറപ്പിച്ചിരുന്നു. അപ്പോഴാണ് ആരാധകർക്ക് ആവേശം പകർന്നുകൊണ്ട് ധോണി ഹാട്രിക് സിക്സർ നേടിയത്. അവസാന ഓവറിന്റെ 3, 4, 5 പന്തിലാണ് ധോണി സിക്സ് അടിച്ചത്. ഇതിൽ ഒരു സിക്സർ സ്റ്റേഡിയം കടന്ന് തൊട്ടടുത്ത റോഡിലാണ് ചെന്ന് പതിച്ചത്. ആ പന്താകട്ടെ അതുവഴി എത്തിയ ഒരു നാട്ടുകാരൻ സ്വന്തമാക്കുകയും ചെയ്തു. 17 പന്തിൽ 29 റൺസാണ് ധോണി അടിച്ചു കൂട്ടിയത്. മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും ആരാധകർക്ക് ആവേശം പകരാൻ ധോണിയുടെ വെടിക്കെട്ടിന് സാധിച്ചു. ഇത് വിന്റേജ് ധോണിയുടെ തിരിച്ചുവരവാണെന്നാണ് ആരാധകരുടെ അഭിപ്രായം.